ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു പകർച്ച വ്യാധിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഫോൺ വീഡിയോ അഡിക്ഷൻ ഇറ്റ് ഈസ് ട്രൂലി എ ഹിഡൻ എപ്പിഡമിക് ഇൻ അവർ ജനറേഷൻ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ അഡിക്ഷനിലേക്ക് നമ്മളിൽ പലരും ഇന്ന് പോയി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഫോൺ വീഡിയോ അഡിക്ഷനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയിശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഫോണോഗ്രാഫി അഡിക്ഷൻ എന്നതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഒരു കാര്യത്തിൽ നാം അറിയാതെ തന്നെ ഏർപ്പെട്ടു പോകുന്നു എന്നതാണ് ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ അനേകം നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലെല്ലാം തന്നെ ഇതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നറിയാമെങ്കിലും നമ്മളിൽ പലരും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നു ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എനിക്ക് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ് അതുമൂലം എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുക ഇനി അടുത്തൊരു മാർഗം എന്നത് റെസ്ട്രിക്ട് ദസ് അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥാനത്താണ് ഉള്ളത് എങ്കിൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുവാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമെല്ലാം അങ്ങനെയുള്ള ഫോൾഡേഴ്സും ടൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇമെയിലുകളും മെസ്സേജുകളും നമ്മൾക്ക് അയക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെയും നമ്മൾ ബ്ലോക്ക് ചെയ്യുക നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതിൽ അഡിക്റ്റ് ആയി പോകും അതുകൊണ്ട് തന്നെ റെസ്ട്രിക്റ്റഡ് അസസ് എന്ന കാര്യം ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഇനി ഇപ്പോൾ അത് മാഗസിനുകളോ സീഡികളോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനെയും നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കുക കൂടുതലും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിൽ ഫോണോഗ്രാഫി അഡിക്ഷൻ കൂടുതലായും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങളിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക അതായത് സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് സമയം ചെലവഴിക്കുക സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോവുക ട്രാവൽ ചെയ്യുക ഇങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന മറ്റു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നതും മറ്റൊരു പ്രധാന കാര്യമാണ് ഫോൺ അഡിക്ഷൻ ഉള്ളവരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും മാറിയിരിക്കുക ഒരുപാട് സമയം മുറിയിൽ കഥ കടച്ചിരിക്കുക എന്നിവ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ അഡിക്ഷൻ ഉള്ളവരിൽ കാണുന്ന ഒരു പ്രധാന കാര്യമാണ് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്ത് കാണിക്കുക എന്നത് സ്ത്രീകളെ കാണുമ്പോൾ എല്ലാം തന്നെ സെക്സ് ഒബ്ജക്റ്റ് ആയി കാണുവാനുള്ള വലിയൊരു ടെൻഡൻസിയാണ് അവർക്കുണ്ടാകുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ എല്ലാം അവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുകയും അവരെ ഒരു വസ്തു എന്നതിനുപരി ഒരു വ്യക്തി എന്ന് കാണുവാനും അവരെ ബഹുമാനിക്കുവാനും ഒക്കെയുള്ള പോസിറ്റീവ് ടെൻഡൻസി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക ഇനി അടുത്തതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഡിജിറ്റൽ ഡിവൈസിന്റെ അകത്ത് ഫിൽറ്ററിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബ്ലോക്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ചിലത് ചെയ്യരുത് എന്ന് നമുക്കറിയാം എന്നാൽ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് അതിലേക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സോഫ്റ്റ്വെയർ എപ്പോഴും നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറെ സഹായകരമാണ് ഇതെല്ലാം ഒരു പോൺ അഡിക്ഷനിൽ നിന്നും മോചിതനാകുവാനുള്ള ഒരു എക്സ്റ്റേണൽ വേഴ്സ് ആണ് എന്റെ ലൈഫ് ഇങ്ങനെ നശിക്കാൻ പാടില്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഡിക്ഷനിൽ നിന്നും എനിക്ക് പുറത്തുവരണം എന്ന താല്പര്യം ഉള്ള ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഇവയെല്ലാം ഇത്തരത്തിൽ പോൺ അഡിക്ഷനിൽ നിന്നും പുറത്തു വരണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങളിൽ നിന്നും നല്ല സപ്പോർട്ട് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ ആ അഡിക്ഷനിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത് ഏറ്റവും നല്ലതാണ് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നോർത്ത് കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകാതെ യു ഷുഡ് കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ് എന്നിരുന്നാലും ദർ ഈസ് എ ഹോപ്പ് അതായത് ഫോൺ അഡിക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നാൽ നമുക്ക് അതിൽ നിന്നും തീർച്ചയായും പുറത്തുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പുറത്തു വരുന്നതിനായി ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം സോ ദിസ് ഈസ് ദ മെസ്സേജ് ഒരു ഫോൺ അഡിക്ഷൻ അടിമയായി ഇനി ഞാൻ ഇരിക്കില്ല അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ തന്നെ എന്നെ സഹായിക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കും എന്ന തീരുമാനം നമ്മൾ തന്നെ എടുക്കുക ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫോൺ അഡിക്ഷൻ വളരെയധികം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി